ഇതാണ് സി ആർ ഒന്റെ ഉള്ളിൽ നടക്കുന്ന ബ്ലോക്ക് ഓരോന്നുമായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്ത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സി ആർ ടി പറഞ്ഞത് വേറൊരു സെക്ഷനാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറയാം. സി ആർ ടി ആക്ച്വലി സി ആർ ടിയിൽ ഇവിടെ ഒരു രണ്ട് പ്ലേറ്റുകളുണ്ട്. ഈ രണ്ട് പ്ലേറ്റിലേക്കാണ് ഇവിടെ നിന്ന് വരുന്ന കണക്ഷൻ പോയിട്ടുള്ളത്. ഓക്കെ, ടു പ്ലേറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഓരോ എത്രക്ക് ബ്ലോക്കാണ് ഏതൊക്കെ ബ്ലോക്കാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇതിൽ ഫസ്റ്റ് ഈ അറ്റിനേറ്ററാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അറ്റിനേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് അറ്റിനേറ്റർ. വെർട്ടിക്കൽ ഇൻപുട്ട് അറ്റിനേറ്ററും ഉണ്ട്, ഹൊറിസോണ്ടൽ ഇൻപുട്ട് അറ്റിനേറ്ററും ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഇതിൻ്റെ സ്ക്രീനിൽ വേവ് ഇങ്ങനെ വരുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഉള്ള ആക്സിസുകളും കമ്പൈൻ ചെയ്തിട്ടാണ് അതിൻ്റെ വേവ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു വേവ് എന്ന് പറഞ്ഞ കുറേ പോയിന്റ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു വേവ് ഉണ്ടാവുക. അങ്ങനെ കുറേ പോയിന്റ്സ്, അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടും ഇത് മൂവ് ചെയ്യുന്നുണ്ട്, പോലെ വെർട്ടിക്കൽ ആയിട്ടും ഇത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബീം വരുമ്പോഴും വെർട്ടിക്കൽ ആയിട്ടുള്ള ബീം വരുമ്പോഴും രണ്ടും കൂടി കൂടി ചേർത്തിട്ടാണ് ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് ലഭിക്കുക സിആർഒയിൽ. അപ്പോൾ ഓക്കെ, എന്തിനാണ് അറ്റിനേറ്റർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ അറ്റിനേറ്റർ ഇൻപുട്ട് സിഗ്നൽ മസ്റ്റ് ബി അറ്റിനേറ്റഡ് സ്യൂട്ടബിൾ മാഗ്നിറ്റ്യൂഡ് ബിഫോർ അപ്ലൈ ടു ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ദ ഇൻപുട്ട് സിഗ്നൽ അറ്റിനേറ്റ് ചെയ്യണം സ്യൂട്ടബിൾ മാഗ്നിറ്റ്യൂഡിൽ, നമുക്ക് ആവശ്യമുള്ള മാഗ്നിറ്റ്യൂഡിൽ അതിനെ അറ്റിനേറ്റ് ചെയ്തെടുക്കണം, കട്ട് ചെയ്തിട്ട്. ഓക്കെ, ഏത് ആംപ്ലിറ്റ്യൂഡിലാണ് വേണ്ട ആംപ്ലിറ്റ്യൂഡിൽ അതിനെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അറ്റിനേറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ അറ്റിനേറ്റർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ വരുന്ന സിഗ്നലിനെ അറ്റിനേറ്റ് ചെയ്യാന്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇൻപുട്ട് അറ്റിനേറ്റർ പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന സിഗ്നലിനെ അറ്റിനേറ്റ് ചെയ്യാന്. അതായത് ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്നുള്ളതിനെ, ഇതാണ് വെർട്ടിക്കൽ വരുന്നത് വൈയിൽ, അപ്പോൾ വൈ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയും. എക്സ് ആക്സിസിൻ്റെ അവിടേക്ക് വരുന്ന സിഗ്നൽ എക്സ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയും. അപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എന്തും കൂടി ആവാം, എക്സ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയാം, വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നലിനെ വൈ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയാം. അപ്പോൾ അറ്റിനേറ്റർ എന്താണ്, സ്യൂട്ടബിൾ മാഗ്നിറ്റ്യൂഡിൽ അതിനെ അറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിഫോർ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ആംപ്ലിഫയർ. ഇതുണ്ടോ, ഇത് വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഇത് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. ഈ വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നതിന് മുൻപ് അതിനെ എന്ത് ചെയ്യണം, അറ്റിനേറ്റ് ചെയ്യണം. അതാണ് ഈ ഇതിന് മുൻപായിട്ട് അറ്റിനേറ്റർ കൊടുത്തിട്ടുള്ളത്. ഇനി ആംപ്ലിഫയർ എന്തിനാണ്, രണ്ട് ആംപ്ലിഫയർ ഉണ്ട്, വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഇൻപുട്ട് ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത്, വെർട്ടിക്കൽ ഇൻപുട്ട് ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദ വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നൽ. അതായത് വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് വെർട്ടിക്കൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഇനി ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ അപ്പോൾ എന്തിനായിരിക്കും ഉപയോഗിക്കുക, ഹൊറിസോണ്ടൽ ഇൻപുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ. ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, ഹൊറിസോണ്ടൽ ഇൻപുട്ട് ആംപ്ലിഫൈസ് ബൈ ദ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. ഓക്കെ, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ആണ് ഹൊറിസോണ്ടൽ വരുന്ന ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക. ഇതാണ് ഇവിടെ ഉണ്ട് ഒരു ഷോർട്ട് ടൂത്ത് ജനറേഷൻ എന്നുള്ള സെക്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഷോർട്ട് ടൂത്ത് ജനറേഷൻ എന്നുള്ളത്. ദ മെഷറിംഗ് സിഗ്നൽ ഓഫ് എനി ഇൻപുട്ട് ക്യാൻ ബി കണക്റ്റഡ് ടു വൈ പ്ലേറ്റ്. ഇതിൻ്റെ വൈ പ്ലേറ്റിലേക്ക് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഇതാണ് വൈ പ്ലേറ്റ്, ഇത് എക്സ് പ്ലേറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല രണ്ട് പ്ലേറ്റുകളുണ്ടെന്ന്. അപ്പോൾ ഈ വൈ പ്ലേറ്റിലേക്ക് എക്സ് പ്ലേറ്റിലേക്ക് ഈ മെഷർ ചെയ്യുന്ന സിഗ്നലിനെ, നമുക്ക് എടുക്കേണ്ട സിഗ്നലിനെ വൈ പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് ആയി കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മെഷറിംഗ് സിഗ്നൽ ഓഫ് എനി ഇൻപുട്ട് ക്യാൻ ബി കണക്റ്റഡ് ടു വൈ പ്ലേറ്റ്. ഏത് ഇൻപുട്ട് മെഷർ ചെയ്യാനുള്ള ഏത് ഇൻപുട്ട് സിഗ്നലും, ഏത് സിഗ്നലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, വൈ പ്ലേറ്റിലേക്ക്. ബട്ട് സോ ടൂത്ത് ഓൺലി കണക്റ്റഡ് ടു എക്സ് പ്ലേറ്റ്. പക്ഷേ സോ ടൂത്ത് മാത്രമാണ് എക്സ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ വരുന്ന സൈൻ സിഗ്നല് അങ്ങനെയുള്ള സിഗ്നലൊക്കെ വരുമ്പോൾ അതിൽ സോ ടൂത്ത് ആയിട്ടുള്ളതാണ് ഏതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക, എക്സ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെർഫോർ സോ ടൂത്ത് ജനറേഷൻ ബ്ലോക്ക് ഇസ് നീഡഡ് ടു മേക്ക് ഇമേജ് ഓൺ ദ സ്ക്രീൻ ലൈക്ക് സിഗ്നൽ കണക്റ്റഡ് ടു വൈ പ്ലേറ്റ്. അതായത് വെർട്ടിക്കൽ പ്ലേറ്റ്. അതായത് എന്താണ്, നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഇതിൽക്ക് സോ ടൂത്ത് വേവേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സോ ടൂത്ത് ജനറേഷൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ടൂത്ത് ജനറേഷൻ ബ്ലോക്ക് ഈസ് നീഡഡ് ടു മേക്ക്, എന്തിനു വേണ്ട, ടു മേക്ക് ദ ഇമേജ് ഓൺ ദ സ്ക്രീൻ ലൈക്ക് സിഗ്നൽ കണക്റ്റഡ് ടു വൈ. ഈ വൈയില് കണക്ട് ചെയ്ത അതേപോലത്തെ സിഗ്നൽ ഇവിടെ കിട്ടണമെങ്കിൽ ഈ സോ ടൂത്ത് ജനറേഷൻ ഉപയോഗിച്ച് ആ എക്സിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സോ ടൂത്ത് ജനറേഷൻ എന്ന ബ്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഈ വെർട്ടിക്കൽ ബ്ലോക്കിലേക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ സോറി, ഈ സോട്ടൂത്ത് സിഗ്നലിനെ നമുക്ക് വേറൊരു പേരും കൂടി പറയാം, ടൈം ബേസ് സിഗ്നൽ. എന്താണ് പറയാ? ടൈം ബേസ് സിഗ്നൽ. ഓക്കെ, സോട്ടൂത്ത് ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോട്ടൂത്ത് സിഗ്നലിനെ നമ്മൾ ടൈം ബേസ് സിഗ്നൽ എന്നും പറയും. അതിന് വേണ്ടിയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പിങ്ങിനാണ് ഇവിടെ ട്രിഗറിങ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ട്രിഗറിങ് ഉപയോഗിച്ചത് സോട്ടൂത്ത് ജനറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി വേറെ ഏതാ ബ്ലോക്ക് ഉള്ളത്? നമുക്ക് ആ സോട്ടൂത്ത് ജനറേഷൻ്റെ നോക്കുന്നു, ഫിഗറിലേക്ക് ഞാൻ പോവാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കൂ, ഇതാണ് സോട്ടൂത്ത് വേവ്. സോട്ടൂത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സോ ആക്സോന്റെ, സോ കേട്ടിട്ടില്ലേ? ആക്സോ ഒക്കെ കണ്ടിട്ടില്ലല്ലേ? അതിൻ്റെ ടൂത്ത് പോലെ, അതിൻ്റെ പല്ല് പോലെയാണ് ഈ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിട്ട് ഒന്നിങ്ങനെ അങ്ങനെ പോകുന്നത്. അതേപോലെ അല്ലേ? ഇങ്ങനെ 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 ആയിട്ടില്ല അതിൻ്റെ പല്ലുണ്ടാവുക. അപ്പൊ അതേപോലെയാണ് സോട്ടൂത്ത് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സോട്ടൂത്ത് വേവിൽ എന്തൊക്കെയാണ്? ഇതൊക്കെ നോക്കൂ, ഇതിൽ എന്തൊക്കെ ഇതാണ് കൊടുത്തിട്ടുള്ളത്? ഒരു ട്രേസ് ഉണ്ടാവും, ഒരു റീട്രേസ് ഉണ്ടാവും, ഒരു ഹോൾഡ് ഓഫ് ഉണ്ടാവും. എന്താണ് ഒരു ട്രേസ്? ഇവിടുത്തെ ഫിഗറിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നോക്കൂ, ഒരു ട്രേസ്, ഒരു റീട്രേസ്, ഒരു ഹോൾഡ് ഓഫ്. ട്രേസ് എന്ന് പറഞ്ഞാൽ ഈ സിഗ്നലിൻ്റെ ഇത് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്, ഏത് വരെ ഹയസ്റ്റ് പോകുന്നോ അതിനെയാണ് എന്ത് പറയുന്നത്? ട്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇത് മുതൽ ഇതുവരെ എത്തുന്ന ടൈമാണ് ട്രേസ് ടൈം. ആ ട്രേസ് ടൈം കഴിഞ്ഞ് പിന്നെ ഇത് നേരെ താഴോട്ട് എത്തുന്ന ടൈം കണ്ടോ, ഇത് മുതൽ ഇതുവരെ ഇത് താഴോട്ട് എത്തി. അപ്പോൾ ഈ ഗ്യാപ്പ്, ഇത് മുതൽ ഇതുവരെ എത്തുമ്പോൾ ഇത്രയും ഗ്യാപ്പ് അല്ലേ ഉള്ളി, കുഞ്ഞു ഗ്യാപ്പ്. ഇതാണ് എന്ത്? റീട്രേസ് പീരീഡ് എന്ന് പറഞ്ഞു, അതവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇത് കുറച്ച് നേരം സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു നിൽക്കും, അതിന് ശേഷം പിന്നെ വീണ്ടും ട്രേസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഈ ട്രേസ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് നേരം ഈ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, പിടിച്ചിങ്ങനെ നിൽക്കുന്നത്, അതിനാണ് ഹോൾഡ് ഓഫ് എന്ന് പറയുന്നത്. എന്താണ് ഹോൾഡ് ഓഫ്? അപ്പോൾ ഒരു ടൈം ബേസ് സിഗ്നൽ, ഞാൻ സോട്ടൂത്ത് സിഗ്നലിന് ഇനി ടൈം ബേസ് സിഗ്നൽ എന്നേ പറയുള്ളൂ, മെൻഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ടൈം ബേസ് സിഗ്നലിന് എന്തൊക്കെയാണുള്ളത്? മൂന്ന്, ടൈം ബേസ് സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് ത്രീ പാരാമീറ്റേഴ്സ്. എന്തൊക്കെയാണ്? ട്രേസ്, റീട്രേസ്, ഹോൾഡ്. ഓക്കെ, ടൈം ബേസ് സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് ട്രേസ്, റീട്രേസ്, ഹോൾഡ് ഓഫ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഒരു ഗേറ്റ് ആംപ്ലിഫയർ ഉണ്ട് ഫിഗറിൽ, ഉണ്ടോ? ഇതാണ് ഗേറ്റ് ആംപ്ലിഫയർ. ഇവിടെ ഒരു ഗേറ്റ് ആംപ്ലിഫയറിന്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു, ഹൊറിസോണ്ടൽ ഈ സോട്ടൂത്ത് സിഗ്നൽ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു ഗേറ്റ് ആംപ്ലിഫയർ ഉണ്ട്. എന്താണ് ഗേറ്റ് ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ ഗേറ്റ് ആംപ്ലിഫയറിൽ ഇമേജ് ഓൺ ദ സി ആർ ടി സ്ക്രീൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. അതായത് ഈ സി ആർ ടിയിൽ വരുന്ന ഇമേജ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ ഗേറ്റ് ആംപ്ലിഫയറിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ സി ആർ ടിയിലേക്ക് വരുന്ന, സി ആർ ടിയിലേക്ക് വരുന്ന കാഥോഡ് റേ ട്യൂബിലേക്ക് വരുന്ന സിഗ്നൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് നിന്നിട്ടല്ല വേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിഗ്നൽ ആണ് വേണ്ടത്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ബീം ഓൺലി ഡിസൈഡ് ടു അപ്പിയർ ഇൻ ദ ട്രേസ് പീരീഡ് ഓഫ് ടൈം ബേസ് സിഗ്നൽ. അതായത് ഇവിടെ നിന്ന് വരുന്ന ഈ ഇതിൽ ടച്ച് ചെയ്ത് ഈ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ബീമാണ് ഇവിടെ നിന്ന് പോവുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ, നെക്സ്റ്റ് വീഡിയോയിൽ. ഇലക്ട്രോൺ ബീം ഓൺലി ഡിസൈഡ് ടു അപ്പിയർ ഓൺലി ഇൻ ട്രേസ് പീരീഡ് ഓഫ് ടൈം ബേസ്. ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺ ബീം ഈ സി ആർ ടിയിൽ സിഗ്നൽ എത്തിക്കഴിഞ്ഞ്, ഇവിടെ നിന്നുള്ള ഈ സിഗ്നൽ എത്തിക്കഴിഞ്ഞ് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത് ഏത് പീരീഡിന് മാത്രമേ അപ്പിയർ ചെയ്യുള്ളൂ? ഡിസൈഡ് ടു അപ്പിയർ ഓൺലി ട്രേസ് പീരീഡ് ഓഫ് ടൈം ബേസ് സിഗ്നൽ. ഈ ടൈം ബേസ് സിഗ്നലിൽ ട്രേസ് പീരീഡ് ഇല്ലേ, അതായത് ട്രേസ് ആവുന്ന പീരീഡിൽ മാത്രമാണ് ഇലക്ട്രോൺ ബീം വരേണ്ട ആവശ്യമുള്ളൂ. ഈ റീട്രേസിൻ്റെയും ഹോൾഡ് ഓഫിൻ്റെ ഒക്കെ സമയത്ത് അതെന്തില്ല, വന്നാലും അത് കാണത്തില്ല സിഗ്നല്. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ഈ സിഗ്നല് ട്രേസിന്റെ പീരീഡിൽ മാത്രം ഇലക്ട്രോൺ ബീം ഇങ്ങോട്ട് വന്നാൽ മതി. ആ ബീം ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇതിൽ സിഗ്നൽ കാണുന്നത്. ഇലക്ട്രോൺ ബീം വെറുതെ ഈ സമയത്ത് പോയി എന്ന് വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാലും വെറുതെ കാര്യമില്ല, ഇവിടെ കാണത്തില്ല. അപ്പൊ ഈ സമയത്ത് അത് വരരുത്, അതിനെ ഈ സമയത്ത് ട്രേസ് പീരീഡിൽ മാത്രം ബീം വന്നാൽ മതി. അതിനു വേണ്ടിയിട്ട് അതിനെ ആ ഇലക്ട്രോൺ ബീം ട്രേസ് പീരീഡിൽ മാത്രം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് സെഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഗേറ്റ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻ റീട്രേസ് പീരീഡ് ഇലക്ട്രോൺ ബീം മസ്റ്റ് നോട്ട് ബി വിസിബിൾ ഓൺ സ്ക്രീൻ.
റീട്രേസ് പീരിയഡിൽ, ഈ ഇലക്ട്രോൺ ബീം ഈ ഡിസ്പ്ലേയിൽ കാണത്തില്ല. Therefore, gate amplifier is equal to control the electron beam to come only at trace period. അപ്പോൾ ഇലക്ട്രോൺ ബീമിനെ ട്രേസ് പീരിയഡിൽ മാത്രം വരാൻ വേണ്ടി നമുക്ക് ഡിസൈഡ് ചെയ്ത് വെക്കണം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ട്രേസ് പീരിയഡിൽ മാത്രം ഇലക്ട്രോൺ ബീം വന്നാൽ മതി. ഈ സമയത്ത് വരുന്ന ഇലക്ട്രോൺ ബീമിനെ തടഞ്ഞിട്ട് റീട്രേസ് പീരിയഡിൽ വരുന്ന ഇലക്ട്രോൺ ബീമിനെ തടയണം. അപ്പോൾ ഈ ട്രേസ് പീരിയഡിൽ മാത്രം ഇലക്ട്രോൺ ബീം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റ് ആംപ്ലിഫയർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റീട്രേസ് പീരിയഡിൽ വരുന്ന സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാൻ. അപ്പോൾ ഈ റീട്രേസ് പീരിയഡിൽ വന്ന സിഗ്നലും ഈ ഇതിനെ ഈ ഗേറ്റ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ട്രേസ് പീരിയഡിൽ മാത്രമാണ് ഇലക്ട്രോൺ ബീം വരാനുള്ള രീതിയിലാക്കും. ഇതിന് ശേഷം ഈ ഔട്ട്പുട്ട് വരുമ്പോൾ അത് എങ്ങനത്തെ ഔട്ട്പുട്ട് ആയിരിക്കും അറിയോ? ദ ഔട്ട്പുട്ട് ഓഫ് ദി ഗേറ്റ് ആംപ്ലിഫയർ ഇസ് എ സ്ക്വയർ വേവ് ബേസ്ഡ് ഓൺ ദ ടൈം ബേസ് സിഗ്നൽ. ടൈം ബേസ് സിഗ്നലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ വേവ് ആയിരിക്കും നമുക്ക് ഏതിൻ്റെ ഈ ഗേറ്റ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. നോക്കൂ, ഇതാണ് ഗേറ്റ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലെ സിഗ്നൽ. ഈ ട്രേസ് പീരിയഡിൽ നമുക്ക് എന്ത് ചെയ്യും? വൺ ആയിട്ട് കിട്ടും. റീട്രേസ് പീരിയഡിൽ എന്താവും? അത് സീറോ ആവും. ഈ ഹോൾഡ് ഓഫ് വരെ അത് എന്താവും? സീറോ ആവും. നെക്സ്റ്റ് ട്രേസ് വരുമ്പോൾ വൺ ആവും. അടുത്ത റീട്രേസ് ഹോൾഡ് ഓഫ് ടൈമിന് സീറോ ആവും. അങ്ങനെ 1 0 1 0 എന്ന് പറഞ്ഞ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് വേവ് ആയിരിക്കും? ഒരു സ്ക്വയർ വേവ് ആയിരിക്കും. ഓക്കെ, ഇനി ട്രിഗറിങ്. നമ്മൾ വരുന്ന സിഗ്നലിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിഗറിങ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ട്രിഗർ വിൽ പ്രൊഡ്യൂസ് പൾസ് ഓർ ഇമ്പൾസ് ഓഫ് ട്രിഗറിങ് ദ ടൈം ബേസ് സിഗ്നൽ. ടൈം ബേസ് സിഗ്നലിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ട്രിഗർ എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ വൈ ഇൻപുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മെഷറിംഗ് സിഗ്നൽ വേവ് ഫോം ഈസ് കണക്റ്റഡ് ടു വൈ ഇൻപുട്ട് സിഗ്നൽ വിച്ച് അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ ഇൻ ഓർഡർ ടു മേക്ക് ദ വേവ് ഫോം സ്റ്റേഷനറി ഓൺ ദ സ്ക്രീൻ. ഇത് സ്ക്രീനിൽ സ്റ്റേഷനറി ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വരുന്ന സിഗ്നലിനെ സ്റ്റേഷനറി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ട്രിഗർ, അല്ലെങ്കിൽ ഗേറ്റ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. നമുക്ക് ഈ സ്ക്വയർ വേവ് ആയിട്ട് വന്നതിന് പിന്നീട് അത് ഇമേജ് സ്ക്രീനിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ ഒരു സിഗ്നല് വെർട്ടിക്കൽ ഇൻപുട്ട് സിഗ്നലാണ് വരുന്നത്, അതിന് ട്രേസ് റീട്രേസ് പീരിയഡിൽ ടൈം ബേസ് സിഗ്നൽ ആക്കും. ഇതാണ് ട്രിഗർ പൾസ് വരുന്നത്. ഇടയ്ക്ക് ഒരു ട്രിഗർ കൊടുത്ത് കണ്ടോ? ട്രിഗർ പൾസ് ഏത് സമയത്ത് നമ്മൾ ട്രിഗർ കൊടുക്കുക? റീട്രേസിൻ്റെ സമയത്ത് ട്രിഗർ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ റീട്രേസിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടോ? ഈ റീട്രേസ് പീരിയഡ് ഇതാണ്. ഈ സമയത്ത് ഒരു ട്രിഗർ കൊടുത്ത് കണ്ടോ? ഈ റീട്രേസിൻ്റെ സമയത്ത് ഒരു ട്രിഗർ കൊടുത്ത് കണ്ടോ? അപ്പോൾ ഈ സിഗ്നൽ എന്താവും? ഇങ്ങനെ വരും. പിന്നെ ഈ സമയത്ത് സിഗ്നൽ ഉണ്ടാവില്ല. ഇങ്ങനെ വരും, ഈ സമയത്ത് സിഗ്നൽ ഉണ്ടാവില്ല. ഓക്കെ, എന്നിട്ടിനെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സി ആർ ടിയിൽ അത് കാണിക്കുക. ദാറ്റ്സ് ഓൾ. ഇനി ഇതിൻ്റെ ബാക്കി പോയിന്റ്സ് നെക്സ്റ്റ് വീഡിയോ.